ഇന്നത്തെ ഒരു ദിവസം പോയി കിട്ടി. എന്റെ ചേട്ടാ, രണ്ട് മനുഷ്യരുടെ ജീവൻ പോകാൻ നമുക്ക് എത്തിക്കാൻ പറ്റിയില്ലേ? അതാണ് ഈ അഡ്രസ്സും കോപ്പും ഒക്കെ എഴുതി കൊടുത്ത തലവേദനയാവോ? അങ്ങനെ അങ്ങ് പേടിച്ചാൽ അതൊക്കെ പോട്ടെ. എന്തായാലും നമ്മൾ ഇന്ന് കണ്ട് പരിചയപ്പെട്ട സ്ഥിതിക്ക് ഒരു രണ്ടെണ്ണം അടിച്ചാൽ അത് കൊള്ളാം. ആയിക്കോട്ടെ. ഇവിടെ ആരെയും കാണുന്നില്ലല്ലോ. കണ്ടിട്ട് നല്ല കത്തിയാന്ന് തോന്നുന്നു. എന്ത് കത്തി? നല്ല സാധനം കണ്ട പൈസ കൊടുക്കണം. നമുക്ക് ഷെയർ ഇടാന്നേ. പൈസ ഞാൻ കൊടുത്തോളാം. സന്തോഷം. എന്നാ നിങ്ങൾ തന്നെ ഓർഡർ ചെയ്തു ചേട്ടാ? ഇത് ജന്മന ഇങ്ങനെ കഷ്ടിയാണോ? അത് പാരമ്പര്യമായിട്ടുള്ള പാരമ്പര്യ. ഒരു വിക്ക കേക്കാം, ചെറുപ്പാവും. ഭാര്യ മിണ്ടല്ലേ. ഹലോ, അതെ, ഞാൻ വന്നോണ്ടിരിക്ക. പച്ചക്കറി ഒക്കെ മേടിച്ചു. ഇപ്പൊ എത്തും കേട്ടോ, ഇപ്പൊ എത്തും. ഭാര്യ പച്ചക്കറി സാധനമൊക്കെ പോയില്ലേ? ഭാര്യ വാ വാ. ഇത് ആര്? വരൂ വരൂ, ഇരിക്കെ. ഇന്നെന്താ താമസിച്ചത്? ഏ, നമുക്ക് തുടങ്ങാം. ഇതങ്ങടിക്ക്, എനിക്കൊരെണ്ണം ഒഴിക്ക്. ഓ, ഒന്നും മനസ്സിലായില്ലല്ലേ. ഇവൻ ജോണി. അടി ഇത് ഞാൻ എടുക്കുവാണെ. ഒന്നും മനസ്സിലായില്ലല്ലേ. ഇല്ല, ഇവൻ ജോണി എന്ന് നിങ്ങൾക്ക് കാണാൻ പറ്റത്തില്ല. മദ്യപിക്കും എന്റെ കൂടെ ഉണ്ടാവും. ആ ജോണി, ഇവരെ പരിചയപ്പെടുത്തിയില്ലല്ലോ. ഇത് ഗോപൻ, അത് ആന്റോ. ഒന്നുകൂടെയോ? ആ മതി 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 മതി, ഇതടി ഒന്നുകൂടെ ഒഴിക്കും. എടുത്തോട്ടെ. താങ്ക് യു. വിശ്വസിക്കാൻ പറ്റുന്നില്ലല്ലേ. സത്യ. ആ ജോണേ, ടച്ചിങ്സ് എന്തെങ്കിലും വേണോ? ആൻഡോ ടച്ചിങ്സ് പറയും. എന്താ? ബീഫോ? ആഹാ, ബീഫ് ഫ്രൈ. എങ്ങനെ? ആ ജോണിയും ഞാനും തമ്മിലുള്ള ഫ്രണ്ട്ഷിപ്പ് ആണോ? അതും നിങ്ങൾ വിശ്വസിക്കുമെന്ന് എനിക്ക് വിശ്വാസമില്ല. ഓരൊന്നാം തീയതി രാത്രി 12 മണിക്ക് തുടങ്ങിയ ബന്ധ. ആ ഞാൻ ജോണി. ഒഴിക്ക്. ഇപ്പോഴും വിശ്വസിക്കാൻ പറ്റുന്നില്ല. അയ്യോ, ഞാൻ ഇറങ്ങാം. എനിക്കൊരു മീറ്റിംഗ് ഉണ്ട്. എനിക്കൊരു മീറ്റിംഗ്. ഓരോന്നും അടിച്ചിട്ട് പോവാന്നേ. കമ്പനി ഉണ്ടല്ലോ, നിങ്ങൾ രണ്ടുപേരും കൂടെ അങ്ങ് തീർത്തു. എന്നാ പിന്നെ ജോണി, നമുക്ക് ഓരോന്നും അടിക്കാം. ആന്റോ, ഓ ആ ബില്ല് കൊടുത്തേക്കണേ. ആ ഇടയ്ക്ക് വിളിക്കണം. ആന്റോ ബെസ്റ്റ് പയ്യനാ. അപ്പോഴേ ഞാൻ പറഞ്ഞ ഷട്ടർ കാണാതെ. അപ്പൊ അവന്റെ ഒരു കോൺജറിങ്, തേങ്ങാക്കൊല. അതിന് ടിക്കറ്റ് കിട്ടാത്തുണ്ടല്ലോ സാറേ, ബാക്കിയും കൂടെ കാണായിരുന്നു.
വിഷമായിരുന്നേ പേടി ചൂപ്പാട് വന്നേ. ഇതിപ്പോ മാറ്റി ആയതുകൊണ്ട് രക്ഷപ്പെട്ടു. മേലാ പ്രേതപ്പെടാൻ കാണാൻ എന്നെ വിളിക്കരുത്. ലൈറ്റ് ഓഫീസ തിയേറ്ററാത്തി എന്ത് സെക്രട്ടറി എന്ത് മാറ്റി. ഞാൻ പറയുന്ന കേട്ടാ മതി, പിന്നെ ഒരു പ്രേതപ്പഴം കണ്ടിട്ട് പകൽ ഇതുപോലെ തിരക്കൽ റോഡിലേക്ക് ഇറക്കുന്നു, സെക്രട്ടറി കണ്ടിട്ട് നമ്മൾ പാതിരാത്രിക്ക് ആരുമില്ലാത്ത റോഡിലൂടെ പോകുന്നതും തമ്മിൽ വ്യത്യാസമില്ലേ? അതാ ഞാൻ പറഞ്ഞു. എത്ര തവണ പറഞ്ഞിട്ടുണ്ട് ഇവൻ ഫ്രോഡാണെന്ന്. അതിന് നിനക്ക് ഗിരീഷിനെ അറിയോ? ഞാനെന്തിനാ അറിയുന്നേ? എന്നെ എനിക്ക് നന്നായിട്ട് അറിയാം. ഞങ്ങളുടെ കാര്യമോർത്ത് നീ ടെൻഷൻ അടിക്കണ്ട കേട്ടോ. എടി ഞാൻ പറയുന്നത്. നീ ഒന്നും പറയണ്ട. അതെ, ഒരു ഭീകര അറിയിപ്പുണ്ട്. ഇന്ന് രാത്രി റൂം നമ്പർ 13 നടക്കുന്ന ഓജോ ബോർഡ് മാമാങ്കത്തിൽ പ്രേതപ്രീതിക്കായി മെഴുതിരികളുമായി കൃത്യസമയത്ത് എല്ലാവരും എത്തണം. ഹലോ ജോസേ, മോൾ ആക്സിഡന്റ് ആയി, ഹോസ്പിറ്റലിലാ. കുറച്ച് ക്യാഷ് വേണമായിരുന്നു. അങ്ങോട്ട് വിളിക്കാതിരിക്കുന്ന പോരാ, പിന്നെ ക്യാഷോ? ഒറ്റയാഴ്ച തരും, അതിനുള്ളിൽ വീട്ടിൽ നിന്ന് ഇറങ്ങിയാണ് ജോസേ. നീയിപ്പോ പെട്ടെന്ന് ഇങ്ങനെ പോണോന്ന് പറഞ്ഞ ഞാനിതെല്ലാം കൂടെ എങ്ങനെ ഒറ്റയ്ക്ക് ചെയ്യും? എനിക്കറിഞ്ഞുകൂടാ. പണിയറിയാവുന്ന ഒരു തന്നെ എവിടെ നിന്ന് പൊക്കാനാ? എന്നാലും ആ ഗർഭിണി പെണ്ണിനെ ഒറ്റക്കാക്കിയിട്ട് ആ തള്ള എന്ത് പരിപാടിയാ കാണിച്ചത്? ഇക്ക എനിക്കെന്തായാലും പോയേ പറ്റൂ. നല്ല വയറ്റുവേദന ഉണ്ടല്ലേ? കുത്തലിന് മേദം വയറുവേദന. ചെറിയ പനിയുണ്ട് മാത്ത. നീ ലീവ് എടുക്ക്. ലീവൊന്നും വേണ്ട, ഇതാ ഇതൊന്ന് അടിച്ചാ മതി. തേവരെ കുറച്ച് വെള്ളമെടുത്ത്. ഇതടിച്ചാ ഈ പനിയും തൂറ്റിലൊക്കെ പമ്പ കടക്കും. പിന്നെ ഇതിട്ട് ഒരു ആവിയും കൂടി കൊണ്ടാ എല്ലാം ഓക്കെ ആവും. നീ വരണ്ട. ആ രായൻ എന്തേ? അണ്ണൻ ഇവിടെ ഇല്ല. ആഹാ, അപ്പ പലിശ? അണ്ണൻ വന്ന് കണ്ടോളാന്ന് പറഞ്ഞു. ഹലോ, മതിയായില്ലേ നിങ്ങക്ക്? വീട്ടിൽ അമ്മ എന്തുകൊണ്ട് പേടിച്ചു? ദേ ഇപ്പൊ പിച്ചും പേയും പറഞ്ഞോണ്ടിരിക്കുന്നു. നിങ്ങളുടെ അഹങ്കാരം കാരണം ഞാനാ അനുഭവിക്കുന്നത്. ലേഖേ മാത്രം ഒന്നും പറയണ്ട. എന്തെങ്കിലും വെച്ചതെന്ന് ഒറ്റയ്ക്ക് കിടന്നങ്ങ് ഉറങ്ങിയാ മതി. ഞാൻ ഓഫീസിൽ നേരെ വീട്ടിലേക്ക് പോകും.